മലയാളി എവിടെയുണ്ടെങ്കിലും ഓണം ആഘോഷിച്ചിരിക്കും. അത് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും മലയാളിക്ക് ഓണം ആഘോഷിക്കാതെ വയ്യ. സംസ്ഥാനത്ത് ഒരു വാമനമൂർത്തി ക്ഷേത്രമുണ്ട്. അവിടെയാണെങ്കിലോ ഓണം നാളുകളിലാണ് അവിടുത്തെ ഉത്സവവും. പ്രത്യേകിച്ച് പറയാതെ തന്നെ അറിയാം, സംസ്ഥാനത്തെ ഏക വാമനമൂർത്തി ക്ഷേത്രമായ എറണാകുളം ജില്ലയിലെ തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം. ഇന്ത്യയിലെ തന്നെ ചുരുക്കം ചില വാമനമൂർത്തി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃക്കാക്കരയിലെ ഈ ക്ഷേത്രം. തൃക്കാക്കര ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചരിത്രവും ഐതിഹ്യവും കൂടിക്കുഴഞ്ഞിങ്ങനെ കിടക്കുകയാണ്. ഐതിഹ്യം പറഞ്ഞാലും ഒരുപാട് കഥകൾ ഇതിനോട് ചേർന്ന് കിടക്കുന്നുണ്ട്. ഈ തിരുവോണ ദിവസത്തിലെ ആഘോഷങ്ങളെക്കുറിച്ചും ഐതിഹ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ചരിത്രപരമായ പ്രാധാന്യവും തൃക്കാക്കരയ്ക്കുണ്ട്. തൃക്കാൽക്കര എന്ന പേര് പിന്നീട് ലോപിച്ച് ലോപിച്ച് തൃക്കാക്കര എന്നായി എന്നാണ് വിശ്വാസം. നമ്മളറിയാം, മഹാബലി തമ്പുരാനെ മോക്ഷം നൽകിയ അത് സുതലത്തിലേക്ക് അദ്ദേഹത്തിനെ അയക്കുമ്പോൾ തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് 10 ദിവസം അദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്ന മഹാവിഷ്ണു, അദ്ദേഹം അന്ന് അങ്ങ് ആരാണ്, വാമന രൂപത്തിൽ വന്ന മഹാവിഷ്ണു ആരാണെന്ന് ചോദിക്കുമ്പോൾ ആ മഹാവിഷ്ണു തൻ്റെ ത്രിവിക്രമ രൂപം കാണിക്കുന്നുണ്ട്. ആ ത്രിവിക്രമ രൂപമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അപ്പോൾ ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു 10 ദിവസം ആ ത്രിവിക്രമ വാമനമൂർത്തിയുടെ മുമ്പിൽ ഭഗവാൻ എത്തി എന്നുള്ളതിലാണ് നമ്മൾ വീടുകളിലെല്ലാവരും തൃക്കാക്കരപ്പനെ സാങ്കല്പികമായി പ്രതിഷ്ഠിച്ചുകൊണ്ട് 10 ദിവസം ഓണാഘോഷിക്കുന്നത്. ആഘോഷങ്ങളാണ് ഇവിടെയും നടക്കുന്നത്. ഈ തിരുവോണ നാളിൽ നമുക്ക് അറിയാം, ഭഗവാൻ തന്നെ വാമന രൂപത്തിൽ വന്നിട്ട് മഹാബലി തമ്പുരാനെ തൻ്റെ തിരുസന്നിധിയിലേക്ക് ആനയിക്കുന്ന ഒരു ചടങ്ങുണ്ട്, മഹാബലി എതിരേൽപ്പ്. അപ്പോൾ എല്ലാം കൊണ്ടും ഓണവുമായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ഒരു ക്ഷേത്രമാണ് തൃക്കാക്കര ക്ഷേത്രം. മത്സ്യകൂർമ വരാഹശ്ച നരസിംഹായ വാമന രാമോ രാമശ്ച രാമശ്ച കൃഷ്ണ കൽക്കി ജനാർദ്ദന. മഹാവിഷ്ണുവിൻ്റെ 5-ാമത്തെ അവതാരമായ വാമനമൂർത്തി. ആ വാമനമൂർത്തിയുടെ ക്ഷേത്രങ്ങൾ വളരെ ചുരുക്കമാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഏക വാമനമൂർത്തി ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാകാം ഈ ഓണനാളുകളിൽ ഇവിടേക്ക് ഈ സംസ്ഥാനത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന്, എനിക്ക് തോന്നുന്നു സംസ്ഥാനത്തിന് പുറത്തുനിന്നും ഒരുപാട് ആളുകൾ ഈ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നുണ്ട്. അത്തം തൊട്ട് തിരുവോണ നാൾ വരെയുള്ള ഉത്സവകാലം എന്ന് പറഞ്ഞാൽ തൃക്കാക്കരയ്ക്കും പ്രദേശത്തിനും മുഴുവനും ഉത്സവകാലമാണ്. അത്തത്തിൽ നിന്ന് കൊടിയേറി തിരുവോണത്തിൽ തന്നെ ആറാട്ടോടിയാണ് തീരുന്നത്. എല്ലാം ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി തൃക്കാക്കര മുഴുവനും അതിനുവേണ്ടി ഹാർഡ് വർക്കിങ്ങാണ്. ഞങ്ങൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അന്നൊക്കെ കുറച്ച് ആളുകൾ, പ്രായമായ ആളുകൾ ഉള്ളു. ഇന്നിപ്പോൾ അതല്ല, ഇന്ന് ഞങ്ങളുടെ തൃക്കാക്കര വളരെ വളരെ വളർന്നു, ഇനിയും വളരും തൃക്കാക്കര. കുലശേഖര ചക്രവർത്തിയായ ചേരമാൻ പെരുമാൾ തൻ്റെ സാമന്ത രാജാക്കന്മാരുടെ സമ്മേളനം വിളിച്ചുകൂട്ടിയിരുന്നത് തൃക്കാക്കരയിലായിരുന്നു. കർക്കിടക മാസത്തിലെ ഓണം തിരുവോണ നാൾ മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണ നാൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസക്കാലം ഉത്സവമായിരുന്നു, ആഘോഷമായിരുന്നു. തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്രയും ഈ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. മഹാബലി എന്ന് പറയുന്നത് ഒരു അസുര ചക്രവർത്തിയായിരുന്നു, ത്രിലോകങ്ങളും അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചെറിയൊരു അഹങ്കാരം, അതായത് എല്ലാം എനിക്കുണ്ട്, ഞാൻ വിചാരിച്ചാൽ എന്തും ആകും എന്നുള്ള ആ ഒരു ഭാവം, അല്ലെങ്കിൽ ആ ഒരു ഭാവം ശരിക്കും പറഞ്ഞാൽ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മഹാവിഷ്ണു വാമനായി അവതരിച്ചു. ദേവേന്ദ്രൻ്റെ ദേവലോകം പിടിച്ചെടുത്തിരുന്നു മഹാബലി. തൃക്കാക്കരയിൽ പ്രധാനമായും 2 പ്രതിഷ്ഠകളാണുള്ളത്. ഒന്ന് മഹാദേവൻ്റെ പ്രതിഷ്ഠ, മറ്റൊന്ന് വാമനമൂർത്തിയും. ഇതിൻ്റെ കൂടെ തന്നെ മഹാബലിയെയും നമുക്കിവിടെ കാണാൻ കഴിയും. ഓണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഐതിഹ്യങ്ങളും വാമനമൂർത്തി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും കിടക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ കാണാനെത്തുന്ന മഹാബലി ചക്രവർത്തിയുടെ ഓർമ്മകളും ഉണർത്തുന്നുണ്ട് ഈ ക്ഷേത്രത്തിലെ എല്ലാ വിധത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമെല്ലാം. പക്ഷെ പ്രധാനം വാമനമൂർത്തി തന്നെ. അത്തം നാൾ മുതൽ തിരുവോണ നാൾ വരെയുള്ള 10 ദിവസമാണ് ഉത്സവം. വിവിധ പരിപാടികളുണ്ട്, ക്ഷേത്രത്തിലെ ആചാരങ്ങളുണ്ട്. തിരുവോണ നാളിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തിരുവോണ സദ്യ.
അന്നുച്ചയ്ക്ക് തിരുവോണ സദ്യ കഴിക്കാനായി തൃക്കാക്കരയിലേക്ക് ഒഴുകിയെത്തുന്നത് പതിനായിരങ്ങളാണ്. അത് കഴിഞ്ഞാണ് അന്നത്തെ ദിവസത്തെ സദ്യയും കഴിഞ്ഞ് ആഘോഷങ്ങളും കഴിഞ്ഞ് തിരികെ മടങ്ങുന്ന ഭക്തർ. പിന്നത്തെ വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം തന്നെ ഒരു നാടിൻ്റെ ഒരു ദേശത്തിൻ്റെ സംസ്കാരത്തെ വിളിച്ചോതുന്നതാണ്. ആ ദേശത്തിൻ്റെ പൈതൃകത്തെ അറിയാൻ, ചരിത്രത്തെ അറിയാൻ എല്ലാം ക്ഷേത്രവും ആരാധനാലയങ്ങളുമെല്ലാം നമ്മെ സഹായിക്കുന്നു. അതുമാത്രമല്ല, വർഷം തോറുമുള്ള ഒത്തുചേരൽ സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, ഐക്യത്തിൻ്റെ വളരെ മനോഹരമായൊരു ദൃശ്യവും നമുക്ക് ഈ കൂടിച്ചേരലുകളിൽ കൂടി കാണാൻ കഴിയും. അതുതന്നെയാകട്ടെ എല്ലാ ക്ഷേത്രങ്ങളിലെയും ആചാരങ്ങളിലെയും എല്ലാ അനുഷ്ഠാനങ്ങളുടെയും ഏറ്റവും ഉദാത്തമായ മാതൃകയും.